കലണ്ടർ എന്ന ടോപ്പിക്കിൽ നിന്നും 2017 LDC പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യ ക്വസ്റ്റ്യൻ 1/7/2017 കൊല്ലം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലായി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 2016 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ, വെള്ളിയാഴ്ചയെങ്കിൽ 2016 നവംബർ 15 ഏത് ദിവസമാണ്? ഇങ്ങനെ നമ്മളോട് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ജനുവരി 1 നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഏത് ദിവസം എന്നാണ് ചോദിച്ചെങ്കിൽ ജനുവരി 1 ശേഷം 1 എടുക്കാൻ പാടില്ല. ജനുവരി 1 ശേഷം നവംബർ 15 വരെയുള്ള ആകെ ദിവസങ്ങളുടെ ഓഡ് ഡേയ്സ് ഈ വെള്ളിയാഴ്ചയോട് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ദിവസങ്ങൾ നവംബർ വരെ ജനുവരി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫെബ്രുവരി വരുന്നുണ്ട്, മാർച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഏപ്രില്, മെയ്, ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത്രയും മാസങ്ങൾ കൂട്ടിപ്പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കുക, നവംബർ മാസത്തിന് ഈക്വലായിട്ടുള്ള വേറൊരു കലണ്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? മാർച്ച് അല്ലേ. മാർച്ച് മാസത്തെ കലണ്ടറും നവംബർ മാസത്തെ കലണ്ടറും ഈക്വലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഇത്രയും മന്ത് വെറുതെ എഴുതി സമയം കളയണ്ട. എന്ത് ചെയ്താൽ മതി? നവംബർ 15 ഏത് ദിവസമാണെന്ന് അറിയണമെങ്കിൽ മാർച്ച് 15 ഏത് ദിവസമാണെന്ന് അറിഞ്ഞാലും മതി. കാര്യം എന്താ? ഒരു വർഷത്തെ, അത് ഏത് വർഷമാവട്ടെ, ലീപ്പ് ഇയർ ആവട്ടെ, സാധാരണ വർഷമാവട്ടെ, ഏത് വർഷത്തിലാണെങ്കിലും മാർച്ച് മാസവും അതുപോലെ തന്നെ നവംബർ മാസവും ഈക്വൽ മന്ത് ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. 2016 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് നവംബർ 15 വരെ ഏത് കണ്ടാൽ മതി, മാർച്ച് 15 ഏത് ദിവസം എന്ന് കണ്ടാൽ മതി. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ജനുവരി 1 ശേഷം, 1 എടുക്കണ്ട, ജനുവരി 1 ശേഷം മാർച്ച് 15 വരെയുള്ള ആകെ ദിവസങ്ങളുടെ ഓഡ് ഡേയ്സ് ഈ വെള്ളിയാഴ്ചയോടൊപ്പം കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പം ഇനി ജനുവരിയിൽ ആകെ നമുക്കറിയാം 31 ദിവസം, ഈ 1 എടുക്കാൻ പാടില്ല. അതുകൊണ്ട് 31 ഈ 1 വരെ മൈനസ് ചെയ്യാം. 31 1 പോയാൽ ബാക്കി 30 കിട്ടും. 30 എഴുതണം നിർബന്ധമല്ല കേട്ടോ, ആ 30 ഓഡ് ഡേയ്സ് എഴുതിയാലും മതി. ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന എഴുതിയിട്ടാണ് ഞാൻ ആ സംഖ്യ മുഴുവനായിട്ട് എഴുതുന്നത്. ഓക്കെ, ഫെബ്രുവരി നോക്കണം. ഫെബ്രുവരി ചില മാസങ്ങളിൽ, ചില വർഷങ്ങളിൽ 28 ദിവസമാണ് വരിക, എന്നാൽ ചില വർഷങ്ങളിൽ 29 വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇയർ ഏതാന്ന് നോക്കണം. ഇയർ 2016 16 ലീപ്പ് ഇയർ ആണ് അല്ലേ. ലീപ്പ് ഇയർ ആയതുകൊണ്ട് ആ വർഷം ഫെബ്രുവരി 29 ദിവസം വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് ഫെബ്രുവരി 29 എന്ന് എഴുതാം. മാർച്ച് ഏത് ദിവസം വരെയാണ്? 15 ദിവസം വരെയാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ടോട്ടൽ ഡേയ്സിൻ്റെ ഓഡ് ഡേയ്സ് ആണ് നമുക്ക് കാണാനുള്ളത്. കൂട്ടി നോക്കാം. 9, 5, 14 ശിഷ്ടം 1, 3, 2, 5, 5, 1, 6 ശിഷ്ടം 1, 7, 74 എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ 74 ഓഡ് ഡേയ്സ് കാണണം. എന്ന് പറഞ്ഞാൽ 74 കൊണ്ട് ഹരിക്കണം. 74 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 10 × 7 = 70 എന്ന് കിട്ടും. റിമൈൻഡർ എത്രയാണ്? 4. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഓഡ് ഡേയ്സ്? ആകെ ദിവസങ്ങളെ 7 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടത്തെ പറയുന്ന പേരാണ് ഓഡ് ഡേയ്സ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ചയോട് കൂടെ ഈ കിട്ടിയിരിക്കുന്ന ഓഡ് ഡേയ്സ് കൂട്ടിയാൽ മതി. അപ്പൊ വെള്ളിയാഴ്ചയോട് കൂടെ 4 കൂട്ടിയാൽ എത്ര കിട്ടും? ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. നമ്മുടെ ഉത്തരം ചൊവ്വ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? കലണ്ടറിൽ 4 തീയതികൾ രൂപീകരിക്കുന്ന സമചതുരത്തിൽ കാണുന്ന തീയതികളുടെ തുക 64 എങ്കിൽ ഏറ്റവും ചെറിയ തീയതി ഏത്? ഓക്കെ, അപ്പൊ കലണ്ടറിൽ 4 തീയതികൾ രൂപീകരിക്കുന്ന സമചതുരത്തിൽ കാണുന്ന തീയതികളുടെ തുക തന്നിട്ട് ചെറിയ ഡേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ തുകയെ 4 കൊണ്ട് ഹരിച്ചതിന് ശേഷം 4 കുറച്ചാൽ മതി. എന്നാൽ വലിയ സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ തുകയെ 4 കൊണ്ട് ഹരിച്ചതിന് ശേഷം 4 കൂട്ടിയാൽ മതി. ഇവിടെ നമ്മളോട് ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് തുകയെ 4 കൊണ്ട് ഹരിച്ചതിന് ശേഷം 4 കുറച്ചാൽ മതി. ചെറിയ സംഖ്യ ചോദിച്ചാൽ തുകയെ 4 കൊണ്ട് ഹരിച്ചതിന് ശേഷം 4 കുറച്ചാൽ മതി.
ഓക്കെ, അപ്പൊ 64ൽ എത്ര നാലുണ്ട്? ആറിൽ എത്ര നാലുണ്ട്? ഒരു നാല് നാല്, ആറിൽ നിന്ന് നാല് പോയ ബാക്കി രണ്ട്, ആ രണ്ട് ഇതിനോടൊപ്പം ചേർത്താൽ 24 എന്ന് വായിക്കുന്നു. 24 എത്ര നാലുണ്ട്? ആറ് നാല് 24. ഓക്കെ, അപ്പൊ ആൻസർ 16 - 4, 16 നിന്ന് നാല് പോയാൽ 12 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ ചെറിയ തീയതി 12. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഈ ചോദ്യം വന്നിരിക്കുന്നത് 17/6/2017 തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിലായി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 2013 ജനുവരി 26 ശനിയാഴ്ചയായാൽ ആ വർഷത്തെ ഓഗസ്റ്റ് 15 ഏതാഴ്ചയായിരിക്കും? ഓക്കെ, അപ്പൊ 2013 ജനുവരി 26 ശനിയാഴ്ചയാണെങ്കിൽ ഓഗസ്റ്റ് 15 ചോദിച്ചിരിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങളാണ് ധാരാളമായിട്ട് PSC ചോദിച്ച് വരുന്നത്. ഓക്കെ, അപ്പൊ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതും ഇത്തരത്തിലുള്ള കണക്കുകൾ തന്നെയാണ്. അപ്പൊ ജനുവരി 26 ശനിയാഴ്ചയാണെങ്കിൽ ഓഗസ്റ്റ് 15 ഏതാഴ്ച എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ജനുവരി 26 ശേഷം, ജനുവരി 26 എടുക്കാൻ പാടില്ല, ജനുവരി 26 ശേഷം ഓഗസ്റ്റ് 15 വരെ ആകെ എത്ര ദിവസങ്ങളുണ്ട് എന്ന് നോക്കിയാൽ മതി. ആ ദിവസങ്ങളുടെ ഓഡ് ഡേയ്സ് ഈ ശനിയാഴ്ചയോടൊപ്പം കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇവിടെ ജനുവരി 26, ജനുവരിയിൽ 31 ദിവസമുണ്ട്. ആ 31 ദിവസത്തിൽ നിന്ന് ഏതൊഴിവാക്കണം? 26 നമുക്ക് മൈനസ് ചെയ്യണം, 26 വരെ ഒഴിവാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും അല്ലെ. ഓക്കെ, 5. അപ്പൊ 31 നിന്നും 26 പോയി കഴിഞ്ഞാൽ ബാക്കി 5 എന്ന് കിട്ടും. അപ്പൊ ജനുവരിയില് 5 ദിവസം. ഓക്കെ, പിന്നെ ഏതൊക്കെ മാസമുണ്ട്? ഫെബ്രുവരി ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ മാർച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഏപ്രിൽ വരുന്നുണ്ട്, അതുപോലെ മെയ് വരുന്നുണ്ട്, പിന്നെയോ ജൂൺ, അതുപോലെ തന്നെ ജൂലൈ, അതുപോലെ തന്നെ ഓഗസ്റ്റ്. ഓക്കെ, അപ്പൊ ജനുവരിയിൽ 5 ദിവസം, ഇനി ഫെബ്രുവരി എത്ര ഉണ്ടെന്ന് നോക്കണം. ഫെബ്രുവരിയിൽ ഇത് 2013, 13-നെ 4 കൊണ്ട് നിശേഷം മരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇത് സാധാരണ വർഷമാണ്. സാധാരണ വർഷത്തിൽ ഫെബ്രുവരി 28 ദിവസമാണുള്ളത് അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ ഓഡ് ഡേയ്സ് എഴുതിയാൽ മതി. 28-നെ 7 കൊണ്ട് ഹരിച്ച ശിഷ്ടം 0, അതുകൊണ്ട് 0 എടുത്താൽ മതി. 28 മുഴുവനായിട്ട് എടുക്കണം നിർബന്ധമൊന്നുമില്ല അല്ലേ. ഓക്കെ, ഇനി മാർച്ചിൽ 31 ദിവസമുണ്ട്. 31-നെ എഴുതുന്നതിനേക്കാൾ നല്ലത് എന്ത് ചെയ്താൽ മതി? 31-ന്റെ ഓഡ് ഡേയ്സ് എഴുതിയാൽ മതി. അപ്പോൾ 31-നെ 7 കൊണ്ട് ഹരിച്ച ശിഷ്ടം 3 കിട്ടുന്നത്, ആ 3 എടുത്താൽ മതി. ഓക്കെ, ഏപ്രില് 30 ദിവസമുള്ളത്. അപ്പോൾ ഒന്നുകിൽ 30 എഴുതാം, അല്ലെങ്കിൽ 30-ന്റെ ഓഡ് ഡേയ്സ്. 30-ന്റെ ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 30-നെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം. 30-നെ 7 കൊണ്ട് ഹരിച്ച ശിഷ്ടം 2 കിട്ടുന്നു, ആ 2 എടുത്താൽ മതി. ഓക്കെ, മെയ്യിൽ 31 ദിവസം വരുന്നുണ്ട്. ഓക്കെ, 31, ഒന്നുകിൽ 31 എഴുതാം, അല്ലെങ്കിൽ 31-ന്റെ ഓഡ് ഡേയ്സ് എഴുതാം. എന്ന് പറഞ്ഞാൽ 31-നെ 7 കൊണ്ട് ഹരിച്ച ശിഷ്ടം 3 വരിക. ഓക്കെ അല്ലേ. ജൂണിൽ 30 ദിവസമുള്ളത് അല്ലെ, ഒന്നുകിൽ 30 എഴുതാം, അല്ലെങ്കിൽ 30-ന്റെ ഓഡ് ഡേയ്സ് എഴുതാം. അപ്പൊ 30-നെ 7 കൊണ്ട് ഹരിച്ച ശിഷ്ടം 2 എന്ന് കിട്ടും, അപ്പൊ ആ ഓഡ് ഡേ എഴുതിയാൽ മതി. ജൂലൈയിൽ 31 ദിവസമുണ്ട് അല്ലെ, അപ്പൊ 31 എഴുതണം നിർബന്ധമല്ല, 31-ന്റെ ഓഡ് ഡേയ്സ് എഴുതിയാൽ മതി. 31-നെ 7 കൊണ്ട് ഹരിച്ച ശിഷ്ടം 3. ഓക്കെ, ഓഗസ്റ്റ് ഫുൾ എടുക്കേണ്ട, ഓഗസ്റ്റ് 15 വരെ എഴുതിയാൽ മതി. ഒന്നുകിൽ ആ 15 എഴുതിയേക്കാം, അല്ലെങ്കിൽ 15-ന്റെ ഓഡ് ഡേയ്സ്, അതായത് 15-നെ 7 കൊണ്ട് ഹരിച്ച 2, 7, 14, ബാക്കി ശിഷ്ടം ആ ശിഷ്ടം മാത്രം എടുത്താൽ മതി. ഓക്കെ ആണല്ലോ, ഇതെല്ലാം കൂടെ കൂട്ടാം. അപ്പൊ നമുക്കൊന്ന് കൂട്ടി നോക്കാം. 5, 3, 8, 8, 2, 10, 10, 3, 13, 13, 2, 15, 15, 3, 18, 11, 19. ഓക്കെ ആണല്ലോ, ഇതാണ് ടോട്ടൽ ഓർഡർ ഡേയ്സ് ആയിട്ട് നമുക്ക് കിട്ടുക. ഈ 18, ഈ ഓർഡർ ഡേയ്സ് അല്ല, ടോട്ടൽ ഇപ്പം നമ്മൾ കൂട്ടിയപ്പോൾ 19 കിട്ടി, അതിൻ്റെ ഓർഡർ ഡേയ്സ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 19-ന്റെ ഓർഡർ ഡേയ്സ് പറഞ്ഞാൽ 19-നെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം. അപ്പൊ 19-ൽ എത്രയുണ്ട് നമുക്കറിയാം? 2, 7, 14, 14, ബാക്കി 19-ന് 14 പോയ 5 എന്ന് കിട്ടും അല്ലെ. ഇതാണ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ ശനിയാഴ്ചയോടുകൂടെ ഈ ഓഡ് ഡേയ്സ് ആയ 5 കൂട്ടിയാൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടും അല്ലെ. അപ്പൊ ശനിയാഴ്ചയോടുകൂടെ 5 കൂട്ടി കഴിഞ്ഞാൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, നമ്മുടെ ആൻസർ വ്യാഴം എന്ന് കിട്ടുന്നു. അപ്പൊ ഇവിടെ ഉത്തരം ഓപ്ഷന്
ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷനിൽ ഇല്ല. ഓക്കെ, ഈ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ്. ഈ ചോദ്യം വന്നിരിക്കുന്നത് 15/7/2017 എറണാകുളം കണ്ണൂർ ജില്ലകളിലായി ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. എന്നാൽ പി എസ് സി അതിൻ്റെ ഓപ്ഷന് ശരിയായ ഉത്തരം കൊടുത്തിട്ടില്ല. ശരിയായ ഉത്തരം വ്യാഴം എന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ക്വസ്റ്റൻ പി എസ് സി എലിമിനേറ്റ് ചെയ്ത ഒഴിവാക്കിയ ഒരു ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ശരിയായ ഉത്തരം കിട്ടിയതിന് ശേഷം ഓപ്ഷൻ അത് കണ്ടില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്ത് പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ കണക്കിലൊക്കെ ചെയ്ത് നമ്മൾ എക്സാമിന് പി എസ് സി പരീക്ഷയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, മാത്സ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ തുടക്കം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ മാത്സ് വരികയാണെങ്കിൽ നിങ്ങൾ പരമാവധി മാത്സ് നിങ്ങൾ അവസാനത്തേക്ക് ചെയ്യായിരിക്കും നല്ലത്. എങ്കിലേ നിങ്ങൾക്ക് മാത്സുകൾ ചെയ്യാൻ സമയം കിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള ജി കെ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. അവസാനം കണക്കിനാണ് നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരുന്നത്. ഒരു പക്ഷേ ഇതുപോലെയൊക്കെ കണക്കിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ ആൻസർ ഓപ്ഷനിൽ കണ്ടില്ലെങ്കിൽ നമ്മൾ രണ്ടാമത് വീണ്ടും ചെയ്യാൻ പോകും, അത്രയും സമയം നമുക്ക് നഷ്ടമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓപ്ഷനിൽ ശരിയായ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 2013 ജൂലൈ 12 വെള്ളി ആയാൽ 2013 നവംബർ 12 ഏത് ദിവസം? ഓക്കെ, 2013 ജൂലൈ 12 വെള്ളി ആയാൽ അതേ വർഷം നവംബർ 12 ഏത് ദിവസം എന്നാ ചോദിച്ചത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ചോദ്യം വന്നിരിക്കുന്നത് 26/8/2017 കോട്ടയം വയനാട് ജില്ലകളിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നോക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ജൂലൈ 12 ശേഷം, 12 എടുക്കണ്ട, ജൂലൈ 12 ശേഷം നവംബർ 12 വരെ ആകെ എത്ര ദിവസമുണ്ട് നോക്കാം. ഓക്കെ, അപ്പൊ ജൂലൈയിൽ ആകെ എത്ര ദിവസമുണ്ട്? ജൂലൈയിൽ 31 ദിവസമുണ്ട് അല്ലെ. ആ 31 നിന്ന് 12 വരെ ഒഴിവാക്കണം. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? 31 നിന്ന് 12 വരെ നമ്മൾ കളയണം. അപ്പൊ എത്ര കിട്ടും? ഇവിടെ 11 നിന്ന് 2 പോയാൽ 9, ഇവിടെ 2 നിന്ന് 1 പോയാൽ 19 എന്ന് കിട്ടും അല്ലേ. അപ്പം 31 നിന്ന് 12 കുറച്ച 19 എന്ന് പറഞ്ഞാൽ ജൂലൈയിൽ ഇനി 19 ദിവസം, ജൂലൈയിൽ 19 അല്ലേ. 19 ഫുള്ളായിട്ട് എഴുതണ്ട, ഓഡ് ഡേയ്സ് എഴുതിയാൽ മതി. തൽക്കാലം ഞാൻ ഇപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് എഴുതുകയാണ്. ജൂലൈ കഴിഞ്ഞ് പിന്നെ ഏതൊക്കെ മാസം വരുന്നുണ്ട്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അതുപോലെ ഒക്ടോബർ, നവംബർ വരെ വരുന്നുണ്ട് അല്ലേ. നവംബർ ഏതാ ദിവസം, ഏത് ദിവസം വരെയാ? 12 ദിവസം വരെ. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കാം, ഓഗസ്റ്റിൽ എത്ര ദിവസമുണ്ട്? 31. 31 എഴുതണം, നിർബന്ധമല്ല, ഓഡ് ഡേ ആയിട്ടുള്ള 3 എഴുതിയാലും മതി. സെപ്റ്റംബർ 30 ദിവസമാണുള്ളത്, 30 ഫുൾ എഴുതണം നിർബന്ധമല്ല, അതിൻ്റെ ഓഡ് ഡേ ആയിട്ടുള്ള 2 എഴുതിയാൽ മതി. ഒക്ടോബറിൽ 31 ദിവസം വരുന്നുണ്ട്, 31 ഫുൾ എഴുതണം നിർബന്ധമല്ല, അതിൻ്റെ ഓഡ് ഡേ എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് എല്ലാം കൂടി കൂട്ടി നോക്കാം. കൂട്ടി നോക്കുമ്പോൾ ഇവിടെ 9, 9 3 12, 12 2 14, 14 3 17, 17 2 19, സിസ്റ്റം 1. ഓക്കെ, 1 1 2 2 1 3, 39 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് 39 ഓഡ് ഡേ കാണണം. 39 ഓഡ് ഡേസ് എന്ന് പറഞ്ഞാൽ 39 7 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന സിസ്റ്റം. ഓക്കെ ആണല്ലോ. അപ്പോൾ 39 നമുക്കറിയാം 5 × 7 35 ആണ്. 39 നിന്ന് 35 പോയാൽ 4 എന്ന് കിട്ടും. അപ്പോൾ ഓഡ് ഡേയ്സ് എത്രയാ? 4. അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഈ വെള്ളിയാഴ്ചയോടുകൂടെ 4 കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് കിട്ടും? ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. നമ്മുടെ ഉത്തരം ഏതാണ്? ചൊവ്വ എന്നതാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 1/1/2015 വ്യാഴാഴ്ചയാണെങ്കിൽ 1/1/2020 ഏത് ദിവസമാണ്? ഓക്കെ, ഇവിടെ യേസുകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഡേയ്സ് കൊണ്ട് ഹരിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണ്, 2015 മുതൽ 2020 വരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് നോക്കാം, 2015 കഴിഞ്ഞാൽ 2016 വരുന്നുണ്ട്, 17 വരുന്നുണ്ട്, 18 വരുന്നുണ്ട്, 19 വരുന്നുണ്ട്, 20-ാമത്തെ ദിവസം. അവിടെ 1/1 ജാനുവരി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദ്യം എന്തായിരുന്നു? 1/1/2015 വ്യാഴാഴ്ചയാണെങ്കിൽ, ഇത് വ്യാഴാഴ്ചയാണെങ്കിൽ ഈ ഡേറ്റ് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ചെയ്യേണ്ടത് ഇവിടെ 1-ാം തീയതി വ്യാഴാഴ്ചയാണ്, സാധാരണ വർഷമാണ്. ഓക്കെ, ഒരു സാധാരണ വർഷം ജനുവരി തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ, 2015 ജനുവരി 1 വ്യാഴാഴ്ചയാണെങ്കിൽ അതിൻ്റെ ഡിസംബർ 31 വ്യാഴാഴ്ചയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ 16-ാം തീയതി 1-ാം തീയതി ഏത് ദിവസം വരും? വെള്ളിയാഴ്ച എന്ന് വരും.
ഓക്കേ ആണല്ലോ. യെസ് ഇനി 16-ാം തീയതി അതിവർഷമാണ്, 2016 അതിവർഷമാണ് അല്ലേ. 4 കൊണ്ട് ഹരിക്കാൻ പറ്റും 16-നെ, അതിവർഷമായതുകൊണ്ട് നമുക്കറിയാം. ഒരു അതിവർഷത്തിലെ ജനുവരി 1-ഉം അതിലെ ഡിസംബർ 31-ഉം 30-ഉം ഒരേ ദിവസമാണ്. അതുപോലെ തന്നെ ഒരു അതിവർഷത്തിലെ ജനുവരി 2-ഉം ആ വർഷത്തിലെ ഡിസംബർ 31-ഉം തുല്യമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ 2016 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 2-ാം തീയതി ഏത് ദിവസമായിരിക്കും? ശനിയാഴ്ചയായിരിക്കും അല്ലേ. അപ്പം പിന്നെ ഒരു അതിവർഷത്തിലെ ജനുവരി 2 ഏത് ദിവസമാണോ അതേ ദിവസം തന്നെയായിരിക്കും ആ വർഷം ഡിസംബർ 31-ഉം. ഓക്കെ ആണല്ലോ. അപ്പോൾ 2016 ഡിസംബർ 31 ഏത് ദിവസമാണ്? ശനിയാഴ്ചയാണ്. തൊട്ടടുത്ത ദിവസമാണ് ഏത്? 2017 ജനുവരി 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശനിയാഴ്ചയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ഏതാണ്? ശനി ഞായർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ 2017 ജനുവരി 1 ഞായറാഴ്ചയാണ്. 2017 സാധാരണ വർഷം. ഓക്കെ അല്ലേ. ഒരു സാധാരണ വർഷം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസത്തിലാണ് എന്ന് പറഞ്ഞാൽ 2017 ജനുവരി 1 ഞായറാഴ്ചയാണെങ്കിൽ അതിൻ്റെ ഡിസംബർ 31 ഞായറാഴ്ചയായിരിക്കും. തൊട്ടടുത്ത ദിവസമാണ് 2018 ജനുവരി 1. ഓക്കെ, 2000 അപ്പോൾ ഇത് ഞായറാഴ്ചയാണെങ്കിൽ 2018 ജനുവരി 1 ഏതായിരിക്കും? തിങ്കളാഴ്ചയായിരിക്കും. ഓക്കെ ആണല്ലോ. യെസ്, 2018 സാധാരണ വർഷമാണ്, 4-ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് നമുക്ക് പറയാം 2018 സാധാരണ വർഷമാണ്. ഒരു സാധാരണ വർഷം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസത്തിലാണ്. അപ്പോൾ 2018 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2018 ഡിസംബർ 31 തിങ്കളാഴ്ചയായിരിക്കും. തൊട്ടടുത്ത ദിവസം ഏതാണ് തിങ്കൾ കഴിഞ്ഞാൽ? ചൊവ്വാഴ്ചയാണ്. 2019 ജനുവരി 1 എന്ന് പറയുന്നത്. 2019 സാധാരണ വർഷ, സാധാരണ വർഷം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസത്തിലാണ്. ഓക്കെ, അപ്പോൾ 2019 ജനുവരി 1 ചൊവ്വാഴ്ചയാണെങ്കിൽ ആ വർഷം ഡിസംബർ 31 ഏത് ദിവസം തന്നെയായിരിക്കും? ചൊവ്വാഴ്ചയായിരിക്കും. തൊട്ടടുത്ത ദിവസമാണ് ഏതെന്ന് പറയുന്നത്? 2020 ജനുവരി 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചൊവ്വാഴ്ചയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ഏതാണ്? ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ 1-1-2020 ബുധനാഴ്ചയായിരിക്കും. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത് ചോദ്യം വന്നിരിക്കുന്നത് 2017 LDC പരീക്ഷയിലെ 19 പാലക്കാട് ജില്ലയിൽ ചോദിച്ച ക്വസ്റ്റിനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഇങ്ങനെയാണ്. 2012 ഫെബ്രുവരി 2-ാം തീയതി വ്യാഴാഴ്ച ആയാൽ മാർച്ച് 2-ാം തീയതി ഡാഷ് ദിവസമാണ്. ഇത് ചോദ്യം വന്നിരിക്കുന്നത് 29-7-2017 ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് ജില്ലകളിലായി ചോദിച്ച ക്വസ്റ്റിനാണ്. ഓക്കെ, ഫെബ്രുവരി 2 വ്യാഴാഴ്ചയാണെങ്കിൽ മാർച്ച് 2 ഏത് ദിവസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഫെബ്രുവരി 2 എടുക്കണ്ട, ഫെബ്രുവരി 2-ന് ശേഷം മാർച്ച് 2 വരെ ആകെ എത്ര ദിവസം ഉണ്ട് നോക്കുക. അതിൻ്റെ ഓഡ് ഡേ ഈ വ്യാഴാഴ്ചയോട് കൂടെ കൂട്ടിയാൽ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി 2-ാം തീയതിക്ക് ശേഷം ഇവിടെ ഫെബ്രുവരി എത്ര ദിവസമുണ്ട്? ഇയർ നോക്കാം. ഇയർ 2012, 12-4-ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് 2012 അതിവർഷമാണ്. അതിവർഷത്തിൽ ഫെബ്രുവരി 29 ദിവസം വരുന്നുണ്ട്. അപ്പോൾ ആ 29 ദിവസത്തിൽ നിന്ന് ഈ 2 ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ 29-ൽ നിന്ന് 2 പോയാൽ 27 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഫെബ്രുവരിയിൽ ബാക്കി 27. ഓക്കെ ആണല്ലോ. ഇനി മാർച്ചിൽ എത്ര ദിവസം? 2. അപ്പോൾ 27-ഉം 2-ഉം കൂട്ടിക്കഴിഞ്ഞാൽ 29. അപ്പോൾ ടോട്ടൽ ഡേയ്സ് 29. 29-ൻ്റെ ഓഡ് ഡേ എത്രയാണോ അത് വ്യാഴാഴ്ചയോടൊപ്പം കൂട്ടിയാൽ നമ്മുടെ ആൻസറായി. ഓക്കെ, അപ്പോൾ 29-നെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സിസ്റ്റമാണ് ഓഡ് ഡേയ്സ്. ഓക്കെ അല്ലേ. അപ്പം 4×7 28, 29-28 പോയാൽ 1. ഇതാണ് ഇതിൻ്റെ ഓഡ് ഡേ എന്ന് പറയുന്നത്. അത് വ്യാഴാഴ്ചയോടൊപ്പം കൂട്ടണം. അപ്പം ആൻസർ എത്ര കിട്ടും? വ്യാഴം പ്ലസ് 1 വെള്ളിയാഴ്ചയാണ് ഉത്തരം കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ.